പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ എന്റെ ഷട്ടന്റെ പോക്കറ്റിൽ നിന്നും എന്റെ ഫാദർ ഒരു പൊതി കഞ്ചാവ് എടുത്തു. എന്റെ ഫാദർ എന്നോടൊന്നും പറഞ്ഞില്ല, നല്ലൊരു മനുഷ്യനായിരുന്നു. എന്റെ മുഖത്തോട്ട് നോക്കി, ദയനീയമായിട്ടൊന്ന് നോക്കി. ഇന്ന് ഞാൻ അപ്പനായപ്പോഴത്തേക്കും ഇന്ന് എനിക്ക് മനസ്സിലാവുന്നു ആ അപ്പന്റെ അന്നത്തെ വേദന എന്താണെന്ന്. ഇന്ന് ഞാനൊരു അപ്പനായപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവുന്നു ആ അപ്പൻ അനുഭവിച്ച വേദന എന്താണെന്ന്. ആ അപ്പൻ എന്നെ ഒന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് വലിയ സങ്കടമായിരുന്നു. എന്റെ അപ്പൻ ആ പ്രയാസത്തിൽ ഒരു നല്ല കാലം എനിക്ക് ഉണ്ടാകുന്ന കാണാതെയാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോയി. എനിക്കൊരു നല്ല കാലവും നല്ലൊരു ദൈവവിശ്വാസത്തിൽ വരുന്നത് കാണുവാനുള്ള യോഗം എന്റെ പച്ചാന് ഉണ്ടായില്ല. വീട്ടിലുമൊക്കെ ആണെങ്കിലും എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടായി. ബന്ധുമുത്രാദികളുടെ രീതിയിലുമൊക്കെ ഞാൻ ഒരു എഴുതിത്തള്ളപ്പെട്ട ഒരു വ്യക്തിയായി. ആർക്കും എന്നെ വേണ്ട. പക്ഷെ എന്നെ രാഷ്ട്രീയക്കാർക്കും അതുപോലെയുള്ള വലിയ മാഫിയ വലിയ മുതലാളിമാർക്കൊക്കെ എന്നെ ആവശ്യമുണ്ട്. അവരുടെ ഒരു വിഷയം വന്നാൽ അത് കൈകാര്യം ചെയ്യാൻ ഉണ്ടാകളെയൊക്കെ റെഡിയാക്കി അത് കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഞാൻ മിടുക്കനായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിൽ മുഴുവൻ. സമാധാനമില്ല, ഒരു സമാധാനവും എന്റെ ജീവിതത്തില്ല. എന്നെ ആര് രക്ഷിക്കും? പക്ഷെ ഞാൻ ഒരു വിശ്വാസിയാണ്, ദൈവമുണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഊസാണേലും ഞാൻ രാത്രി ആകുമ്പോഴത്തേക്കും കിടക്കാൻ നേരത്തെ എന്റെ ദൈവത്തോട് പറയും, എന്റെ ദൈവമേ ഇതിൽ നിന്നല്ല എനിക്കൊരു മോചനം തരണമേ, എന്നെ ആര് രക്ഷിക്കും? എന്റെ ജീവിതത്തിൽ സമാധാനക്കേട് പിന്നെയും പിന്നെയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോരോ പ്രശ്നങ്ങളിൽ പോലീസ് സംബന്ധമായി പോലീസ് സ്റ്റേഷനിൽ പോകണ്ട, കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാനുള്ള പോലീസുകാർ പറഞ്ഞു തരും നമ്പർ എത്രയാണ്, പോയി ഹൈക്കോടതി ജാമ്യം എടുത്തു അല്ലെ കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തു. ഒരു പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ പോലീസുകാർ പോലും വീട്ടിൽ വരത്തില്ല അന്ന്. അതുപോലെ രാഷ്ട്രീയ ബന്ധങ്ങളും പോലീസിൽ അതുപോലുള്ള സ്വാധീനങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും ഒക്കെ ഉള്ള കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ പോലും ആരും ഒന്നും ചോദിക്കാനില്ല. അങ്ങനെ നാട്ടിലൊരു ക്രിമിനലായി ജീവിക്കുന്ന കാലത്ത് ഒരു കല്യാണം കഴിക്കണം, നാട്ടിലെങ്ങും ഒരു പെണ്ണ് കിട്ടത്തില്ല. കോട്ടയം ജില്ലയിലും ഒരു പെണ്ണ് അറിയാവുന്നവരാരും പെണ്ണ് തരത്തില്ല. അപ്പൊ അങ്ങനെ അറിയപ്പെടാത്ത എറണാകുളത്ത് പോയി ഒരു കല്യാണം നടത്തി. കല്യാണം കഴിച്ചു, വീട്ടിൽ വന്നപ്പോഴാണ് ഭാര്യയ്ക്ക് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം പറയപ്പോഴാണ് മനസ്സിലായത് ഇത് എന്റെ ജീവിതവും പോയല്ലോ എന്ന് അവർക്കും പിടികിട്ടി. അങ്ങനെ ഞങ്ങളുടെ ജീവിതം അവിടെ തുടങ്ങി. അങ്ങനെ എന്റെ ബാല്യകാലത്തിൽ ഒരു 10-22 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് നമ്പർ വന്ന ഒരു ക്രിമിനലായി മാറി ഞാൻ. ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ പലരെയും ഞാൻ കുത്തിയിട്ടുണ്ട്. എനിക്കിട്ട് എന്റെ ദേഹത്ത് ഒരു 10-20 സ്റ്റിച്ചെങ്കിലും എന്റെ ദേഹത്ത് ഉണ്ട്. ബോധമില്ലാതെ എന്നെ കുത്തി ഇട്ട് ഞാൻ മെഡിക്കൽ കോളേജിലൊക്കെ 10-12 ദിവസം കിടക്കുകയും അങ്ങനെ ഒരു എന്റെ ജീവിതം മുഴുവൻ നശിച്ച ഒരു ദൈവത്തോട് പോലും എനിക്ക് വെറുപ്പ് തോന്നി. ഇങ്ങനൊരു ദൈവമുണ്ടോ, ആർക്കെന്നെ രക്ഷിക്കാൻ പറ്റും? അങ്ങനെ ജീവിച്ച ഞാൻ അവിടുന്ന് എനിക്ക് മനസ്സിലായി ഈ ഗുണ്ടാ പരിപാടിക്ക് നടന്നാൽ ആരെങ്കിലും തല്ലി കൊല്ലുകയുള്ളൂ. പണമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ ഗുണ്ടാ തലവന്മാർ പറഞ്ഞു തന്നു, എടാ ഇത് പിച്ചാത്തിമലയിലൊന്നില്ല നീ പോവും, അല്ലെ നീ കുട്ടി ആരെങ്കിലും കൊന്ന് ജീവരുതി മേടിക്കും. പണമുണ്ടെങ്കിൽ അതിനുള്ള കളി, അവർ പോയി അതിലെ പോയി ജൈവരുന്ദ്യം മേടിച്ചോളൂ, നമ്മൾ കാറേ എന്ന് കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു ഗുണ്ടാത്തലവൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഒരു ലൈനിലോട്ട് ഇറങ്ങി. അങ്ങനെ ഞാൻ മധ്യപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ടാങ്കർ ലോറിയെ സ്പിരിറ്റു ഒക്കെ കോട്ടയത്ത് കൊണ്ടുവന്ന്, പക്ഷെ എനിക്കൊരു പണക്കാരനാകാൻ പറ്റിയില്ല. ഞാൻ നാശപ്പുറമറ്റാൽ അങ്ങനെ സ്പിരിറ്റുകൾ കൊണ്ടുവന്ന് കർണാടകത്തിൽ വീരപ്പൻ വരുന്ന ഒരു വനമുണ്ട്, കർണാടകത്തിന്റെ വനാന്തരത്തിൽ ശിർസി കാടെന്ന് പറഞ്ഞ, അപ്പൊ അവിടെയൊക്കെ ചന്ദനം കയറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ പോയി ഇതെല്ലാം നോക്കി ഈ സ്പിരിറ്റ് ലോറി മറിക്കാൻ നോക്കി ബോംബെ ചെന്നു. ബോംബെയിലുള്ള ബിറ്റി മുതൽ പനവേലി വരെയുള്ള സകല കെല്ലികളും എനിക്കറിയാം. അങ്ങനെ ബാംഗ്ലൂർ ഞാൻ അധോലോകത്തിൽ ഇറങ്ങി പണമുണ്ടാക്കണം, പക്ഷെ എനിക്ക് പണമുണ്ടായില്ല. എനിക്ക് പണം ഉണ്ടാവണമെന്നുള്ള ഒറ്റ മോഹം നടന്നതൊന്നും എനിക്ക് പണമുണ്ടായില്ല. അങ്ങനെയാണ് ഈ ബ്ലേഡ് മാഫിയയിൽ ഞാൻ വന്ന് ചാടുന്നത്. ഈ ബ്ലേഡ് മാഫിയയിലും എനിക്ക് രക്ഷയില്ല. അപ്പൊ അങ്ങനെ എന്റെ എല്ലാ രീതിയിലും ഞാനൊരു പരാജിതനായി. അങ്ങനെ ഞാനൊരു മാൻ പവർ കൺസൾട്ടിംഗ് ഓഫീസ്, ജോലിക്കാരെ സപ്ലൈ ചെയ്യുന്ന ഒരു ഓഫീസ് ഞാൻ കോട്ടയത്ത് കോടിമതി എന്ന സ്ഥലത്ത് ഡിവൈൻ എന്ന് പറഞ്ഞ ഒരു ഓഫീസ് ഞാൻ 1,00,000 രൂപ മുടക്കി ഞാൻ ഇടുകയും എന്റെ ഭാര്യ എന്നെ വാച്ച് ചെയ്യാൻ വേണ്ടി അവിടെ എന്നാ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവൾ അവിടെ വന്നപ്പോഴത്തേക്കും എന്റെ ജീവിതം മുഴുവൻ എന്റെ കുടുംബജീവിതവും തകർന്നു. അപ്പൊ അതുവരെ ഞാൻ പ്രശ്നക്കാരാണല്ലോ, ഞാൻ കുടുംബത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നവരല്ല. വന്ധി ആമുദരം ഒന്നും അടിച്ചു, അല്ലെങ്കിൽ 3 അടിച്ചു വീട്ടിൽ വരും എന്നാൽ വീട്ടിൽ കിടന്നൊരു ബഹളം വെക്കുന്നവരല്ല ഞാൻ. അപ്പൊ അങ്ങനെ എന്റെ കുടുംബജീവിതത്തിലും തകർച്ചയായി. ഇവിടെ ഈ ഓഫീസിൽ വന്നു കയറുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്റെ എല്ലാ രീതിയിലും ഞാൻ ഒരു പരാജിതനായി. അപ്പം ഇവള് ഈ ഓഫീസിൽ എന്റെ ഭാര്യ വന്നു, അവിടുത്തെ കാര്യങ്ങൾ കണക്കുകളൊക്കെ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഭാര്യനെ രാവിലെ ഓഫീസിൽ കൊണ്ടാക്കും,
ഇവിടെ എങ്ങോട്ടെങ്കിലും ഷാപ്പിൽ പോയി ഒരുപ്പ് കള്ളടിച്ച് ഇങ്ങനെ ഇരിക്കും, ജോലിക്ക് പോകുന്നില്ല, ജോലിയും കളഞ്ഞേക്കാം. അങ്ങനെ ബ്ലേഡ് നടത്തി പൈസയും പോയി, എല്ലാ രീതിയിലും ഒരു പരാജിതനായി. അങ്ങനെയാണ് ഞാനൊരു ഭവനം പണിയാം, എസ് ബി ജിയിൽ നിന്നൊരു ലോൺ എടുത്ത് ഒരു ഭവനം പണിതിട്ട് അതിന് ആക്സിഡന്റ് ഇൻഷുറൻസ് ഉള്ള ഒരു പോളിസി എടുത്ത് ഒരു അപകടമരണം വന്നാൽ ഈ വീടിന്റെ പൈസ, ഈ ലോൺ എടുക്കുന്ന പൈസ അടക്കണ്ട. അതിന് അപകടമരണം പ്ലാൻ ചെയ്തു. ചെറുപ്പത്തിൽ ബൈബിൾ വായിച്ചിട്ടുണ്ടായിരുന്നു, മരത്തിൽ തൂങ്ങുന്നവനൊക്കെ ശഠിക്കപ്പെട്ടവന്നു. എന്റെ അപ്പൻ ഒരു വിശ്വാസിയായിരുന്നു. എന്നും വൈകിട്ട് സന്ധ്യയാകുമ്പോഴത്തേക്കും വീട്ടിൽ കുരിശുവരെയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈ ബൈബിളിലാക്കുള്ളൊരു വാക്യം എന്റെ മനസ്സിൽ കയറി കിടന്നു. അതുകൊണ്ടാണ് ഞാൻ തൂങ്ങിച്ചാകാഞ്ഞത്. ഈ മരത്തിൽ തൂങ്ങുന്നവരെല്ലാം ശഠിക്കപ്പെട്ടവന്ന് ഒരു മനസ്സിൽ കയറി എന്റെ മനസ്സിൽ കിടന്നുകൊണ്ട് ഞാൻ തൂങ്ങിച്ചെത്തില്ല. അപ്പോ ഒരു അപകടമാണെങ്കിൽ അപ്പൻ അപകടം ആക്സിഡന്റിൽ മരണപ്പെട്ടു, വീട്ടുകാർക്ക് സമാധാനം, ഭാര്യയ്ക്കും സമാധാനം, നാട്ടുകാരുടെയും പ്രശ്നം തീരും. എനിക്കെതിരെ അപലോകങ്ങൾ എന്നെ കൊല്ലാൻ നടക്കുന്നു, ബ്ലേഡ് മാഫിയകൾ എന്നെ കൊല്ലാൻ നടക്കുന്നു, ജോലി പോകുന്നൊരവസ്ഥ. അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്ത് കോടിമല എസ് ബി ജി ഞാൻ ഒരു ലോൺ എടുത്ത് ഭവനം പണിതു. ഞാനങ്ങനെ ഈ ഭവനം പണിത്, എന്റെ മനസ്സിലെ ഉന്നം, എന്റെ മനസ്സിലെ ആഗ്രഹം ആരുടെയെങ്കിലും ഒരു പഴവണ്ടി റെന്റിനെടുത്തുകൊണ്ട് പോയി കുട്ടിക്കാൻ തന്നെ സ്ഥലമല്ല ഞാൻ കണ്ടുവച്ചു. ഞരമ്പ് മുറിക്കുക, നേരെ കൊക്കയിലോട്ട് ഈ കാറുമായിട്ട് പോയി ഒരു ആക്സിഡന്റ് മരണം. അപ്പൊ അങ്ങനെ മരണപ്പെട്ടാൽ എന്റെ മകള് ഡിഗ്രി പഠിച്ച് പാസ്സായാൽ അവർക്ക് ഒരു സർക്കാർ ജോലി ക്ലർക്കായിട്ട് ജോലി കിട്ടും. എന്റെ 3-4 ലക്ഷം രൂപ കടവുള്ളത് അപകടമരണ ഇൻഷുറൻസ് ഉണ്ട്, അത് അടയ്ക്കണ്ട. എന്റെ ഭവനത്തിന്റെ എടുത്ത ലോണിന് അപകടമരണ ഇൻഷുറൻസ് ഉണ്ട്, അതും അടയ്ക്കണ്ട. എനിക്കൊരു 5 ലക്ഷം രൂപയെങ്കിലും ഇൻഷുറൻസിൽ നിന്ന് LIC എനിക്ക് ഉണ്ട്, അത് വീട്ടുകാർക്ക് കിട്ടിക്കോളും. അപ്പൊ പെരയായി, ഓഫീസുമായി, ഇവരെങ്കിലും ഇനി സമാധാനമായിട്ട് ജീവിച്ചോട്ടെ എന്ന് പ്ലാൻ ചെയ്താണ് ഈ പെര പണിതത്. ഈ പെര പണിതുകൊണ്ടിരുന്ന സമയത്ത് ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പം എന്റെ ഡ്യൂട്ടി പാസ്, മാസത്തിൽ ഒരു ഡ്യൂട്ടി എങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ ജോലി, ഈ പാസ് തിരിച്ച് ഏൽപ്പിക്കണം. അപ്പൊ ഈ പാസ് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കോട്ടയത്തെ യൂണിയന്റെ നേതാവാണ്, എന്നോട് അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പോലും ഒന്നും പറയത്തില്ല, പറഞ്ഞാൽ വെളിയിൽ തന്നാൽ അടി കിട്ടും, അതുപോലെയുള്ള ഗുണ്ടാ തലവനായിരുന്നു. എനിക്ക് വേറെ ഒരു സംഭവം ഓർമ്മ വരുന്നത്, ബ്ലേഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാവങ്ങളുടെ വീടുകളിലൊക്കെ ചെന്ന് അവരെയൊക്കെ പിടിച്ച് കെട്ടിക്കൊണ്ട് വീടുകളിൽ കൊണ്ട് കെട്ടിയിടുക. അങ്ങനെ ഒരു പയ്യനെ പൈസ തരാത്ത അവൻ നാട് വിട്ടുപോയി. അവനെ പോയി പിരിവുകാർ പോയി ഒരു വീട്ടിൽ കൊണ്ട് കെട്ടിയിട്ട് അടിക്കുമ്പോഴാണ് ഞാൻ കയറി ചെല്ലുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെന്താ കാണിക്കുന്ന, അടിക്കരുത്, ആ ചെറുക്കനെ തല്ലരുതെന്ന് പറഞ്ഞ് അടി നിർത്തിച്ചു. അവനോട് ചോദിച്ചു, എങ്ങനെ പൈസ തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ അപ്പൻ മെഡിക്കൽ കോളേജിൽ മരണാസന്നനായി കിടക്കുകയാണ്, എന്റെ അനിയൻ അവിടെ നിൽക്കുന്നുണ്ട്, എന്റെ അനിയനോട് പറഞ്ഞാൽ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് ഇവന്റെ അനിയനെ അപ്പന്റെ അടുത്തുനിന്ന് കൂട്ടിക്കൊണ്ട് വന്നു, ഇവനെയും പിടിച്ച് ഇവിടെ കെട്ടിയിട്ടു. അവനെ തല്ലാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, വല്ലരുതെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എന്റെ അപ്പൻ മരിക്കാറായി കിടക്കുകയാണ്, എന്നെ ഞങ്ങളെ വിടണമെന്ന് പറഞ്ഞു, പൈസ തരാതെ എന്നെ വിടത്തില്ല. അപ്പൊ അവന്റെ ചേട്ടനെ, ഏറ്റവും മൂത്ത ചേട്ടനെ വിളിച്ചു നാട്ടിലുള്ള, അവരോട് പറഞ്ഞു, ഇന്നപോലെ രണ്ടുപേരും കരയുകയാണ്, ഞങ്ങളെ പൈസ തരാതെ ഇവർ വിടത്തില്ല. അവർ പറഞ്ഞു, തല്ലരുത്, പൈസ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ ചേട്ടൻ വന്ന് ഈ പൈസ മുഴുവൻ തന്നു. ഈ അനിയന്മാരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ അന്ന് ആ വീട്ടിലിരുന്ന് ഞാൻ എന്റെ ദൈവമേ, ഇതിന്റെ സമാധാനം ഞാൻ എവിടെ ചെന്ന് പറയും, ഇതിന്റെ കണക്ക് ഞാൻ എവിടെ ചെന്ന് ബോധിപ്പിക്കും, ഞാൻ ഈ കോടികളെല്ലാം കൂടെ ഉണ്ടാക്കി ഞാനൊരു കോടീശ്വരനാകാൻ പറ്റുമായിരിക്കും, പക്ഷെ ഇതിന്റെ കണക്ക് ഞാൻ പറഞ്ഞേ പറ്റൂ. ഞാൻ അവിടെ നിന്ന് വിശ്വാസമൊന്നുമില്ലെങ്കിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്റെ ദൈവമേ, ഈ ശാപം എന്റെ തലമുറയ്ക്ക് വരരുതേ, ഞാൻ ഈ പരിപാടി നിർത്തിക്കോളാം, ഈ പണം എനിക്ക് വേണ്ട, ഇങ്ങനത്തെ കോടീശ്വരൻ എനിക്ക് ആകണ്ട, ഇതിന്റെ കണക്ക് ഞാൻ പറയേണ്ടി വരും. കാര്യം എനിക്ക് 2 നില വീട് ഉണ്ടാകുമായിരിക്കാം, കാർ ഉണ്ടാകുമായിരിക്കാം, എന്റെ കൂടെ വന്നവർക്കെല്ലാം ഉണ്ട്, ബാർ ഹോട്ടലുകളുണ്ട്, എല്ലാം കോടീശ്വരൻ പറയാം, പക്ഷേ ഇതിന്റെ കണക്ക്, ഇത് ദൈവസന്നിധിയിൽ ഞാൻ ഇതിന്റെ കണക്ക് ബോധിപ്പിച്ചേ പോകാൻ പറ്റുള്ളൂ എന്നൊരു തോന്നൽ എനിക്ക് ആ വീട്ടിൽ വെച്ചുണ്ടായി. ഞാൻ അവിടെ വെച്ച് ഞാൻ ഒറ്റയ്ക്ക് അവരാരും കാണാതെയായിരുന്നു പ്രാർത്ഥിക്കുകയാണ്, എനിക്കോ എന്റെ തലമുറയ്ക്കോ ഇതിന്റെ ശാപം ദൈവമേ വരുത്തരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഇത് അറിയുന്നാളെ ഞാൻ, എനിക്ക് വേണ്ട ഇങ്ങനെ കാശ്, എനിക്ക് വേണ്ട, ഈ പാവപ്പെട്ടവനെ പിടിച്ചു പറിച്ച് കോടീശ്വരൻ എനിക്ക് ആകണ്ട. ഞാൻ അന്നൊരു തീരുമാനമെടുത്തു,
ഞാൻ അങ്ങനെ ബ്ലേഡ് പരിപാടികളെല്ലാം അവിടെ കൊണ്ടങ്ങ് നിർത്തി. പക്ഷെ എനിക്ക് ദീപമായ ഒരു നഷ്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. എങ്ങനെയാണ് ഞാൻ ഈ അപകട മരണം ഞാൻ പ്ലാൻ ചെയ്തത്? എന്നെ കൊണ്ട് ബ്ലേഡ് നടത്തിയിട്ട് ഒരു പണക്കാരനാകാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ കുട്ടിക്കാനത്ത് സ്ഥലമെല്ലാം കണ്ടുവച്ചു. ഞാൻ ഈ അപകട മരണം പ്ലാൻ ചെയ്തു, ലോണെടുത്തു, പെര പണതു. അങ്ങനെ പാസ്, എന്റെ യാത്രാ പാസ് പോകാതിരിക്കാൻ വേണ്ടി ഒരു ഡ്യൂട്ടി ചെയ്യണം. അപ്പം അവിടെ അങ്ങനെ മാസത്തിൽ ഒരു ഡ്യൂട്ടി ചെയ്യാനായിട്ട് ചെന്നതാണ്. ഞാനവിടെ ജോലിക്ക് ചെയ്യുന്നില്ലെങ്കിലും എന്നെ ആരൊന്നും പറയത്തില്ല. കാരണം വെച്ചാൽ ഞാൻ അവിടുത്തെ ഗുണ്ടാ തലവനാണ്. ഞാൻ പറഞ്ഞാൽ അടിക്കാൻ ആള് റെഡിയായി നിൽക്കുകയാണ്. ഒരു ഫോൺ ചെയ്താൽ ഏത് മേലുദ്യോഗസ്ഥനോട് വഴി കൊടുക്കും. അപ്പൊ എനിക്ക് എന്നെ ആരും ഒന്നും പറയത്തില്ല. ഞാൻ യൂണിയന്റെ പ്രൊട്ടക്ഷൻ ഉള്ള ഒരാളാണ്. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ചെന്നാൽ മതി, എന്നോട് ആരും ഒന്നും പറയത്തില്ല. എനിക്ക് രാഷ്ട്രീയ ബന്ധങ്ങളുള്ള മനുഷ്യനായ കാരണം എനിക്ക് ഇഷ്ടമുള്ളപ്പോ ചെന്നാൽ മതി. അങ്ങനെ ഞാനൊരു ഡ്യൂട്ടി ചെയ്യാനായിട്ട് ചെന്നപ്പോഴത്തേക്കും, അന്ന് ഞാൻ കോട്ടയത്ത് നിന്ന് കട്ടപ്പന ഓടുന്ന ബസ്സിലാണ് ഞാൻ ഡ്രൈവറായിട്ട് ഞാൻ പോകുമ്പോൾ, അതായത് കണ്ടക്ടറായിട്ട് പാമ്പാടി കൂരപ്പുഴയിലുള്ള ജെയിംസ് കുര്യൻ എന്ന് പറഞ്ഞ ഒരു സഹോദരനാണ് കണ്ടക്ടറായിട്ട് അന്ന് വന്നത്. ആ മനുഷ്യൻ ഒരു എംപ്ലോയ്മെന്റിൽ നിന്ന് വന്ന കണ്ടക്ടറാണ്. എന്റെ അഹങ്കാരം, ഞാൻ ഈ എംപ്ലോയ്മെന്റ് എംപാനലുകാരോടൊന്നും മിണ്ടത്ത് പോലുമില്ല. കാര്യം ഞാൻ പെർമനന്റ് ജീവനക്കാരനാണ്, പി എസ് സി നിർപ്പ ജീവനക്കാരനാണ് ഞാൻ. അപ്പൊ എനിക്കിത് കോട്ടയത്ത് നിന്ന് വിട്ടാൽ കളത്തിപ്പടിയിലോ പുറവാതിയിലോ മണറാറോ എന്നത് ഇത് ബ്രേക്ക് ഡൗൺ ആയാൽ എന്റെ ജീവിതം ഓക്കെ ആയി, എന്റെ കാര്യം സന്തോഷമായി, എനിക്കിത് ഓടണ്ട. പക്ഷെ ആ മനുഷ്യന് ഇത് കട്ടപ്പനെ പോയിട്ട് തിരിച്ചു വന്നാലേ അന്നത്തെ തച്ച് കിട്ടുകയുള്ളൂ. അപ്പം ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നമുക്ക് അവിടെ ഒരു ചേഞ്ചുണ്ട്, ഇവിടെ ഒരു ചേഞ്ചുണ്ട്, മുണ്ടക്കയത്ത് ഒരു ചേഞ്ച് വണ്ടി വരും, അത് എടുക്കണം, കാഞ്ഞിരപ്പള്ളി ഒരു ചേഞ്ചുണ്ട്. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യ 4 കോടി രൂപ ഒരു ദിവസം നഷ്ടമുള്ള പ്രസ്ഥാനത്തെ നന്നാക്കാൻ വന്നാണോ? ഇത് തന്നെ കൊണ്ടുവരെ നന്നാക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇത് എനിക്ക് അതങ്ങ് വരെ ചെലവൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല. ഞാൻ ആരാന്ന് എനിക്കറിയാവോ? ഞാനിവിടെ യൂണിയൻ നേതാവാണ്, എനിക്ക് എന്നെപ്പറ്റി അറിയാവോ എന്ന് ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു. അങ്ങനെ കട്ടപ്പനെ ചെന്നു, 1-2 ദിവസം ഓടി. ഒരു ദിവസം ഡ്യൂട്ടിക്ക് ചെല്ലണ്ട, ഞാൻ 3 ദിവസമായി, 4 ദിവസമായി, 5 ദിവസമായി. അന്നേരം മനുഷ്യൻ മനസ്സിലായി, ഈ മനുഷ്യൻ ഒരു ദൈവവിശ്വാസിയാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാനിങ്ങനെ വണ്ടിക്കാത്ത കൊല്ലം കിടന്നു കിട്ടും, ഞാൻ ആകെ തകർന്ന് നിൽക്കുകയാണ്. 1000 രൂപ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു കുട കിട്ടിയാൽ ആ കുട പുള്ളി എടുക്കത്തില്ല, പുള്ളി അവിടെ കൊണ്ട് അടയ്ക്കും. വായിനകത്ത് 1 60 രൂപ കൂടുതൽ വന്നാൽ അത് പുള്ളി സാൻഡിൽ കൊണ്ട് അടയ്ക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, 1 ലക്ഷം രൂപ നിങ്ങൾക്ക് കടന്നു കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ആ 1 ലക്ഷം രൂപ ഞാൻ ഒന്നില്ലെങ്കിൽ പത്ര ആപ്പീസിൽ കൊണ്ട് ഏൽപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റാൻഡിൽ കൊണ്ട് അടയ്ക്കും. അതെന്നാ കാര്യമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇത് ചിലപ്പോൾ ഒരു പെണ്ണിന്റെ വിവാഹം നടത്താൻ വേണ്ടി ലോൺ എടുത്തുകൊണ്ടിരുന്ന പൈസ ആയിരിക്കും, അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഓപ്പറേഷൻ നടത്താൻ തിരുവനന്തപുരത്ത് സ്ഥിരത്തിലായിക്കൊണ്ട് ഒരു ഓപ്പറേഷൻ നടത്താൻ കെട്ടിവെക്കേണ്ട പൈസ ആയിരിക്കും. ഇത് വണ്ടിയെ കടന്നു കിട്ടി, ഞാൻ എന്റെ തലമുറയിൽ ആ പൈസ എനിക്ക് വേണ്ട, ആ പൈസ ഞാൻ അനുഭവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വണ്ടിയെ കിടന്നത് 5000 രൂപ കിട്ടിയാൽ മതി, എന്റെ പ്രശ്നം തീരും. 5000 കൊണ്ട് തീരത്തില്ല, അത് തപ്പി നടക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇതൊരു ദൈവ മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് വിശ്വാസികളെയൊക്കെ എനിക്ക് ഇതെല്ലാം യേശുവിന്റെ നാമത്തിൽ, ഇതെല്ലാം യേശുവിനെ വിറ്റ് പൊട്ടടിക്കുന്ന ഒരു പരിപാടി. ഇതാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഓർത്തുകൊണ്ടിരുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം. ഇത് ദൈവത്തെ വിറ്റ് ഒരു പൊട്ടടിക്കുന്ന ഒരു പരിപാടി, എല്ലാം സുഭിക്ഷമായിട്ട് പണിക്ക് പോകണ്ടല്ലോ. കർത്താവിനെ യേശുവിനെ നാമം പറഞ്ഞ് നടന്നാൽ മതിയല്ലോ, വിടുതല വിടുതല എന്ന് പറഞ്ഞ് നടന്നാൽ മതിയല്ലോ. അപ്പൊ ഇതാണ് എനിക്ക് ഇവരെ പറ്റിയുള്ള ഒരു പുച്ഛമായിട്ടുള്ള ഒരു ഇത്. പക്ഷെ ഈ മനുഷ്യനിൽ എനിക്ക് എന്തോ ഒരു നന്മ തോന്നി. അപ്പൊ ഈ സഹോദരൻ കട്ടപ്പനെ ചെല്ലുമ്പോൾ 1 മണിക്കൂർ സമയമുണ്ട്, അത് കഴിഞ്ഞ് 2-ാം ട്രിപ്പ് വൈകിട്ട് കുങ്ങളിൽ ചെല്ലുമ്പോൾ 2 മണിക്കൂർ സമയമുണ്ട്, ബൈബിൾ എടുക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് പ്രാർത്ഥിക്കണം. പുള്ളി പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ മനുഷ്യൻ അവിടെ, ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ തകർന്ന ഒരു വ്യക്തിയാണ്, കാണുമ്പോൾ ഉള്ള ഷോയൊക്കെ ഉള്ളൂ, എന്റെ ഉള്ളെല്ലാം തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, എന്റെ ഭവനത്തിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ സഹോദരൻ എന്റെ ഭവനത്തിൽ ഈ വാർത്ത വീടിന്റെ, അപ്പൊ എന്റെ മനസ്സിലിരിക്കുന്ന മുഴുവൻ ആത്മഹത്യയാണ്, സ്ഥലമെല്ലാം കണ്ടു വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ മനുഷ്യൻ എന്റെ വീടിൽ വന്ന്, എന്റെ ഭവനത്തിൽ വന്ന് ഈ സഹോദരൻ പ്രാർത്ഥിച്ചു, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു, വേശാൻ ഈ പ്രാർത്ഥനയൊക്കെ കിളി കാർഡെടുക്കുന്ന പോലെയുള്ള ഒരു ബൈബിൾ വായനയൊക്കെ അല്ലേ? യേശുവിന്റെ രക്തത്താൽ ഒരു വിടുതലുണ്ട്. ആ മുറി അടച്ച് ആ ബൈബിളുമായിട്ട് ഇരുന്ന് ആ ഹൃദയം കൊണ്ടൊന്ന് വിളിച്ച് എന്നോട് ഈ മനുഷ്യൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആരും അറിയാതെ എന്റെ ഭാര്യയെ ഓഫീസിൽ കൊണ്ടാക്കിയിട്ട്, എന്റെ കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോയ സമയത്ത്, ഞാൻ എന്റെ മുറി അടച്ച് ഒറ്റയ്ക്ക് ഈ മുറിയിലിരുന്ന് ഈ ബൈബിൾ എടുത്ത്, പുതിയ നിയമം എടുത്ത്, മത്തായിയുടെ സുവിശേഷം 1 മുതൽ എടുത്ത്, എന്റെ യേശുവേ, നാട്ടുകാർ പറയുന്നു
എല്ലാവരും പറയുന്നു നീ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ തകർന്നു നിൽക്കുകയാണ്, എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ഞാനും വിശ്വസിക്കുന്നു. എന്റെ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് ഞാനും വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിൽ നീ ഒരു മാറ്റം എനിക്ക് തന്നേ മതിയാവൂ. അപ്പൊ എനിക്ക് വലിയ വിശ്വാസങ്ങളൊന്നുമില്ല, പ്രാർത്ഥിക്കും എന്നുള്ളതല്ലാതെ എനിക്ക് വലിയ ഈ പറയത്തക്ക ഒരു വിശ്വാസമൊന്നുമില്ല. കർത്താവ് കുരിശേ കിടക്കുകയാണ്, ആണ്ടിലാണ്ടി ജനിക്കുന്നു, ആണ്ടിലാണ്ടി മരിക്കുന്നു, ഇതാണ് എന്റെ ജീവിതത്തിലെ യേശു എന്നുള്ള ഒരു വിശ്വാസം. അല്ലാതെ എനിക്ക് യേശു ഇങ്ങനെ ഉണ്ടെന്നോ അതൊന്നും എനിക്കറിയത്തില്ല. ക്രിയയാതെ മടങ്ങത്തില്ലെന്ന് പറഞ്ഞ ആ വചനം മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായം പോലെ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ എന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ തുടങ്ങി. ഈ തകർച്ചയുടെയും ഈ പ്രശ്നത്തിന്റെയും ഈ ശാപത്തിന്റെയും ഈ മരണത്തിന്റെയും മുഴുവൻ കാര്യവും നിന്നിലുള്ള ഒരു ദുരാത്മാവാണ്. അപ്പൊ എന്റെ ഭവനത്തിൽ ആണ് പിശാചിന്റെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പിശാചിനെ എങ്ങനെ മാറ്റും? ഇതിങ്ങനെയൊക്കെ ഉണ്ടോ? എവിടെ പിശാച്? ആര് പിശാച്? ഞാൻ തന്നെ ഒരു പിശാചാണല്ലോ. എന്റെ യേശുവേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകി ആ ദൈവ സ്നേഹം എന്റെ ജീവിതത്തിൽ വരുത്തണമേ എന്ന് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു. അന്ന് ഒരു അത്ഭുതങ്ങളൊന്നും നടന്നില്ല. വീണ്ടും ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഈ സാധനപവർ എന്നെ ഓരോ സ്ഥലങ്ങളിലൊക്കെ മദ്യപനിക്കുന്നവരുടെ വീടുകളിലൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോകാൻ തുടങ്ങി. സത്യത്തിൽ ഒരു തലവേദനയാണല്ലോ എന്ന് വെച്ചാണ് ആദ്യമൊക്കെ പോകാൻ തുടങ്ങിയത്. പലരുടെയും വീടുകളിലൊക്കെ രഞ്ജു എന്ന് പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പുള്ളിയൊരു മദ്യപാനിയാണ്, പുള്ളിയെ വീട്ടിച്ച് കൊണ്ടുവന്നു പല പല വീടുകളിലൊക്കെ എന്നെ. അപ്പൊ സത്യത്തിൽ കൂടെപ്പുറേ പോയി ഒരു സാക്ഷ്യം പറഞ്ഞാൽ ആ ഷാപ്പിൽ കയറാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ അവിടെ പോയി സാക്ഷ്യം പറയും, കൂടെപ്പുറേ കയറാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ സ്വയംഭവ തന്നെ പല പ്രാവശ്യം ഞാൻ പറ്റിച്ചിട്ടുണ്ട്, കളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയും മദ്യപാനമൊന്നുമില്ല, ഞാൻ എല്ലാം നിർത്തി, ഞാൻ യേശുവിലാണ് എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് അടിക്കും. അങ്ങനെ എന്റെ ഭവനവുമായിട്ട് നല്ലൊരു ബന്ധം ഈ സഹോദരനായി എന്റെ ഭാര്യയായിട്ട് വർത്താനം പറയുകയും എന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും എന്നെ ഫോണിൽ വിളിക്കുകയും എന്നെ ഓരോരോ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചുകൊണ്ട് പോവുകയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഈ സഭകളിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, യേശു ഒരു സഭയേ ഉള്ളൂ, യേശുവിന്റെ നാമത്തിൽ ഫ്രീ ആയിട്ട് വല്ലതും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അങ്ങനെ ആ സഹോദരൻ അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സുവിശേഷകനാണ്. അങ്ങനെ ആ സഹോദരനോട് ഞാൻ പോകും, എങ്കിലും എന്റെ മദ്യപാനം ഒന്നും പൂർണ്ണമായി നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഈ വായന, ബൈബിൾ വായന ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിലിരുന്ന് വീണ്ടും ആരംഭിച്ചു. ഈ മകന്റെ കൂടെ ഇങ്ങനെ ഓരോ മീറ്റിങ്ങുകളിലൊക്കെ പോകാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, എന്റെ ഓഫീസ് എന്റെ വൈഫ് നടത്തുന്ന, ഞാൻ ഇട്ട ഓഫീസ് അവള് കയറി നടത്താൻ തുടങ്ങിയെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതിനെ എന്റെ ദൈവം തമ്പുരാൻ മാനിക്കാൻ തുടങ്ങി. എന്റെ അവസ്ഥകൾ മാറാൻ തുടങ്ങി. അപ്പൊ എനിക്ക് വിശ്വാസം കൂടിക്കൂടി വന്നു. അപ്പൊ എന്റെ അവസ്ഥകൾ നീ കണ്ണു കണ്ടിട്ടില്ല, ദൈവസ്നേഹം നിന്റെ ശരി കേട്ടിട്ടില്ല, നിന്റെ ഹൃദയത്തിൽ നീ നിരൂപിച്ചിട്ടുമില്ല. ആ ഒരവസ്ഥയിൽ എന്റെ വരുമാന മാർഗങ്ങൾ ഉയരാൻ തുടങ്ങി. വരുമാന മാർഗങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആൽമത്തിയ എന്ന എന്റെ ഓഫീസ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഓഫീസായി മാറി. അപ്പൊ വരുമാനങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് വിശ്വാസം വർദ്ധിച്ചു. അപ്പൊ എന്റെ യേശുവേ, ഇനി എന്റെ ജീവിതം എന്റെ യേശുവിന് വേണ്ടി ഉള്ള ജീവിതമാണ് എന്റെ. അങ്ങനെ ഞാൻ 2007 ഞാൻ എന്റെ കർത്താവിനെ, യേശുവിനെ രക്ഷകനും നാഥനുമായി എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഞാൻ അത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു 2007. പക്ഷെ ഞാൻ 2007 കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു എങ്കിലും ഞാനിങ്ങനെ ഇടയ്ക്ക് ഒരു മാസമൊക്കെ മദ്യപിക്കാതിരിക്കും. ഞാൻ വലിയൊരു മദ്യപാനി അല്ലെന്നുള്ളൊരു തോന്നലാണ് എന്റെ. വൈകിട്ട് വന്ന് ഞാൻ ഒരു 3 എണ്ണം അടിക്കും, അല്ലെ 2 എണ്ണം അടിക്കും, 2 എണ്ണം എന്ന് പറഞ്ഞാൽ 2 ലാർജ് അല്ലെ 3 ലാർജ്, അതാണ് എന്റെ ഒരു കണക്ക്. അപ്പം അങ്ങനെ ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞ്, ഒരു 3 മാസം കഴിഞ്ഞ് അടിക്കാതിരിക്കും, അടിക്കുന്നില്ല. കോട്ടയം ട്രാൻസ്ഫർ സ്റ്റാൻഡിന്റെ ഭാഗത്തെ ബ്രാണ്ടിക്കടയിൽ. അപ്പൊ എനിക്ക് ഞാൻ സാമ്പത്തികമായിട്ട് ഉയരാൻ തുടങ്ങി. എന്റെ കൂട്ടുകെട്ടുകള് വരാൻ തുടങ്ങി. എന്റെ ഒരു കൂട്ടുകാരൻ തിത്തി എന്ന് പറഞ്ഞൊരാള് കാറയിൽ വന്നു, എന്നോട് പറഞ്ഞു വാ നമുക്ക് ഒരെണ്ണം അടിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മീറ്റിങ്ങിനൊക്കെ പോകുന്നതാണ്, സാക്ഷിയൊക്കെ പറയുന്നതാണ്, എനിക്ക് ആ ബ്രാണ്ടിക്കടെ പോയി ഊന്നിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ പോയി ഒരു പൈന്റ് മേടിയത് എന്ന് പറഞ്ഞ് ഞാൻ ആ കാറയിരുന്നു. ഈ തിത്തി എന്ന് പറഞ്ഞ എന്റെ സ്നേഹിതൻ ഈ ബ്രാണ്ടിക്കടെ ചെന്ന്
ഈ ബ്രാൻഡി മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂക്ഷം, ഈ സാലൻ ബ്രദർ, ഈ ജെയിംസ് ഗുരു എന്ന് പറഞ്ഞ എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആള് ആ ബ്രാൻഡികളുടെ വാതുക്കൽ ഊണും കഴിഞ്ഞ് കടന്നു വരുമ്പോൾ നടന്നു വരികയാണ്. എന്റെ ചങ്ങനകത്തോടെ ഒരു വിച്ചാത്തി കയറുന്ന പോലെ ഒരു പ്രയാസമായി പോയി, എനിക്ക് മിണ്ടാൻ മേലാത്ത ഒരവസ്ഥയായി. അപ്പൊ അങ്ങനെ അവർക്ക് വലിയൊരു പ്രയാസമായി. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ ഈ ഒരു കാറിന്റെ മുകളിൽ, ഈ എന്റെ സ്നേഹിതനായ സിറ്റിയുടെ കാറിന്റെ മുകളിൽ വെച്ച് വെള്ളമൊക്കെ വെച്ച് ഈ ഗ്ലാസിനകത്ത് ഒഴിച്ച് ഈ ഗ്ലാസിനോട് പിടിക്കാൻ നേരത്ത് സായംബ്രോർ എന്ന് പറഞ്ഞ ജെയിംസ് പുരി എന്നെ ഫോണിൽ വിളിക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതെന്തോ എന്തോ ഒരു ശക്തിയുണ്ട്, അല്ല ഇതിങ്ങനെ നടക്കുമല്ലോ. ഞാനത് അടിച്ചെങ്കിലും പിന്നെ എനിക്ക് ശുശ്രൂഷയ്ക്കോ മീറ്റിങ്ങിനുള്ള ഒന്നും പോകാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. അപ്പൊ ഞാൻ വലിയ വെറ്റല്ലേ ചെയ്തെ. അപ്പൊ അമ്മ ഇനി വേണ്ട, സാമ്പത്തിക ഒരുമാതിരിയായി, ആത്മഹത്യയൊക്കെ മാറിപ്പോയി, വീട്ടിൽ തന്നെ അങ്ങ് ഇരുന്നു. അങ്ങനെ ഞാൻ തകർന്നു. വീണ്ടും വിശ്വാസ ജീവിതത്തിൽ വന്ന സാധനപ്പെട്ട ഞാൻ വീണ്ടും മദ്യപിച്ച് ഞാൻ രണ്ടു മാസമായി. ഒരു ദിവസം ഈ സാജൻ ബ്രദർ എന്ന് പറഞ്ഞ ആള് കോട്ടയം സ്റ്റാൻഡിൽ എന്നെ തപ്പി വരുമ്പോൾ ഞാനൊരു താടിയൊക്കെ വളർത്തി ദുഃഖിച്ചിരിക്കുകയാണ്. എന്നോട് ചെന്നാ പറ്റിയ ജയിച്ചാന്ന് ചോദിച്ചു. ഞാൻ ഒറ്റ കരച്ചിലായിരുന്നു. അന്ന് എനിക്ക് വിടുതലായി. എന്നെ അന്ന് ഒരു നല്ല നടപ്പിന് മദ്രാസിലും കൊടകിലും ബാംഗ്ലൂരുമൊക്കെ എന്നെ ഒരു നല്ല മകനാകാൻ വേണ്ടി എന്നെ പെട്ടെന്ന് തന്നെ ഒരു കാറ് കയറ്റി മൂന്നാലഞ്ച് ദൈവദാസന്മാരുടെ കൂടെ എന്നെ വിടുകയാണ്. 18 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ വീണ്ടും യേശുവിലൊരു പുതിയ മകനായി വന്നു. സായംബ്രോറിന് നാട്ടുകാരെ പറ്റിക്കാം, പക്ഷെ എന്നെ വിടുവിച്ച യേശുവിനെ പറ്റിക്കാൻ പറ്റത്തില്ല. അവനിതെല്ലാം കണ്ടോണ്ടായിരിക്കുന്നത് എന്നൊരു തോന്നൽ എന്റെ മനസ്സിൽ വന്നു. ഞാൻ വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞു, എന്റെ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. ഇനി എന്റെ ജീവിതം എന്റെ യേശുവിന് വേണ്ടിയാണ്. എന്റെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കും. അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു. ഇനി ഞാനൊരു ജയജീവിതം നയിക്കുകയാണ്. നാട്ടുകാർക്ക് അതിശയം, വീട്ടുകാർക്ക് അതിശയം, ജോലിസ്ഥലത്ത് അതിശയം. ഇതെങ്ങനെ സംഭവിച്ചു? ഇത് മനുഷ്യനാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. അങ്ങനെ ഒരുവൻ യേശുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അത്രേ എന്നുള്ള യേശുവിന്റെ വചനം ഞാൻ 2007 യേശുവിനോട് ഞാൻ ക്രൂശിക്കപ്പെട്ടു. ഇനി ആ മത്തിദേവി നവരമാമത്തിൽ അറിയപ്പെട്ട ഒരു ഗുണ്ടാത്തലവനല്ല ഞാൻ ദേവിച്ചം പുറത്തുന്ന നാമത്തിൽ ഇന്ന് എന്റെ യേശുവിന് വേണ്ടി ജീവിക്കുന്നു. അപ്പൊ എല്ലാ രീതിയിലും പരാജയപ്പെട്ട് ജീവിച്ചിരുന്ന എന്നെ ദൈവത്തിലായപ്പോൾ എനിക്ക് സമാധാനം വന്നു, സ്വസ്ഥത വന്നു, സന്തോഷം തന്നു, സാമ്പത്തികം തന്നു, എന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടു, എന്റെ ജോലി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി തരത്തില്ല. നീതിമാൻ ഒരുവൻ പോലുമില്ല. ഇനി എന്റെ ജീവിതം മുഴുവൻ എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. ഞാൻ ഇവിടുന്ന് മാറ്റപ്പെട്ടു പോയാലും എനിക്കൊരു പ്രത്യാശയുണ്ട്, എന്റെ യേശുവിന്റെ സന്നിധിയിൽ ഞാൻ ചെല്ലും എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ദൈവം എനിക്ക് തന്നു. ഞാൻ എന്റെ കുടുംബവും ഇന്ന് സന്തോഷമായി ജീവിക്കുന്നു. ആ ദൈവ സമാധാനത്തിൽ ഞങ്ങൾ ജീവിക്കുന്നു. എന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടു, എന്റെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെട്ടു, ഞാൻ നല്ലൊരു ജീവിതം നയിക്കുന്നു ദൈവത്തിന്.